നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധത്തിൽ തരംഗത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചു. വലിയ തിരമാല അതിവേഗം ഉയരുകയും ആഞ്ഞടിച്ച് നാശം വിതക്കുകയും ചെയ്യുന്നതിന് സമാനമായാണ് കോവിഡ് മഹാമാരി ആഘാതമേൽപ്പിക്കുന്നത്. ഈ തിരമാലയുടെ ശക്തിയെ തടഞ്ഞു നിർത്തി അതിൻ്റെ ഒഴുക്ക് മന്ദഗതിയിലാക്കുക എന്ന പ്രതിരോധ മാർഗമാണ് നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനായി നാം സ്വീകരിച്ചത്. അത് സാധിക്കാത്തയിടങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം കണ്ടതാണ്. ശ്മശാനങ്ങൾക്ക് മൃതദേഹങ്ങളുമായി ജനങ്ങൾ വരി നിൽക്കുന്ന കാഴ്ച ചിലയിടങ്ങളിലുണ്ടായി. അത്തരമൊരവസ്ഥ വരാതിരിക്കാനാണ് ഇവിടെ ശ്രമിച്ചത്. ആ കാര്യത്തിൽ നാം വിജയിക്കുക തന്നെ ചെയ്തു. ഒരു തരംഗം പെട്ടെന്നുയർന്ന് നാശം വിതച്ച് പെട്ടെന്ന് താഴ്ന്ന് കടന്നുപോകുന്നതിന് സമാനമല്ല കേരളത്തിൽ കോവിഡ് തരംഗത്തിൻ്റെ ഗതി. അത് ഇതിനകം വിശദീകരിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെ പതുക്കെ കുറഞ്ഞ് കുറച്ചുകൂടി സമയമെടുത്താകും അവസാനിക്കുക. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് പറയുന്നത്. നമ്മുടെ വീഴ്ചയുടെ നിദാനമല്ല, മറിച്ച് നമ്മൾ കാണിച്ച ജാഗ്രതയുടെ ലക്ഷണമാണ് ഇന്നത്തെ സ്ഥിതി. രോഗവ്യാപനത്തിൻ്റെ തോത് കണക്കാക്കി പ്രദേശങ്ങളെ വിഭാഗീകരിക്കുന്നതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ കഴിഞ്ഞ 7 ദിവസത്തെ ശരാശരി അനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6% താഴെയുള്ള എ വിഭാഗം 165 പ്രദേശങ്ങളുണ്ട്. TPR 6-നും 12-നുമിടയിലുള്ള ബി വിഭാഗത്തിൽ 473 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. പന്ത്രണ്ടിനും 18-നുമിടയിൽ TPR ഉള്ള 316 പ്രദേശങ്ങൾ, അവ സി വിഭാഗത്തിലാണ്. 80 TPR 18% മുകളിലാണ്, അതാണ് ഡി വിഭാഗം. അപ്പോൾ ഈ വിഭാഗീകരണം അനുസരിച്ചായിരിക്കും വ്യാഴാഴ്ച മുതൽ, അതായത് നാളെ മുതൽ അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നടപ്പാക്കുക. നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തേണ്ട സാഹചര്യമില്ല എന്നാണ് കാണുന്നത്. ഈ മഹാമാരിയിൽ സമൂഹം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, ഉറ്റവർ മരണമടയുമ്പോൾ മൃതശരീരം അടുത്ത് കാണാൻ പോലും പലപ്പോഴും കഴിയുന്നില്ല എന്നതാണ്. മൃതശരീരം നിശ്ചിത സമയം വീട്ടിൽ കൊണ്ടുപോയി
ബന്ധുക്കൾക്ക് കാണാനും പരിമിതമായ മതാചാരം നടത്താനും അനുവദിക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. വലിയ സമയം വീട്ടിൽ വെക്കാനല്ല, ഒരു മണിക്കൂറിൽ താഴെ വീട്ടിൽ അനുവദിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മരണമടഞ്ഞ രോഗികളുടെ ബന്ധുക്കൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ലഘൂകരിക്കേണ്ടതുണ്ട്. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവർ നേരത്തെ വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത ലോണുകൾ സ്വാഭാവികമായും മുടങ്ങിയിട്ടുണ്ടാകും. ഇതിൻ്റെ ഭാഗമായുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകും. കോവിഡ് നിലനിൽക്കുന്നിടത്തോളം ഒരു പ്രദേശവും വൈറസ് മുക്തമാണെന്ന് കാണരുത്. എ ആയാലും ബി ആയാലും ഇത്തരം വിഭാഗങ്ങളിൽപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു നിയന്ത്രണവും വേണ്ട എന്ന ചിന്താഗതി പാടില്ല. നല്ല തോതിൽ നിയന്ത്രണങ്ങൾ പാലിച്ചു തന്നെ പോകണം. ഇതിനായി ബോധവൽക്കരണവും ആവശ്യമെങ്കിൽ